നമസ്കാരം. പിണറായി അൻവർ യുദ്ധം രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിലും ഒരു മുഖ്യമന്ത്രി നടത്താത്ത നിലവാരത്തിലുള്ള പത്രസമ്മേളനമാണ് ഇന്നലെ പിണറായി സഖാവ് നടത്തിയത്. പിണറായി വിജയൻ എന്ന കർക്കശക്കാരനെയല്ല, മറിച്ച് ഒരു കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനെയാണ് ഇന്നലെ പത്രക്കാർ കണ്ടത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ സാധാരണ ക്ലിപ്ത സമയത്ത് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യും. അതിന് വിപരീതമായി പറഞ്ഞ സമയത്ത് ആരംഭിക്കുകയും മാധ്യമപ്രവർത്തകരുടെ മതിയും കൊതിയും തീരുന്ന സമയം വരെയും നീണ്ടുപോവുകയും ചെയ്ത ഒരു പത്രസമ്മേളനമായിരുന്നു ഇന്നലത്തേത്. അളന്നുകാച്ചി കുറുക്കി മാധ്യമങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ സൗമ്യമായി ഇട്ടുകൊടുത്തു. അൻവറിനെ പിന്നിൽ നിന്ന് സഹായിക്കുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് മാഫിയ ആണോ എന്ന രീതിയിൽ ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകനോട് അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞതിലൂടെ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് മുഴുവൻ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. തന്നെ എത്ര അപമാനിച്ചാലും തനിക്ക് പുറകെ എത്ര നടന്നാലും താൻ കൂടെ നിർത്തിയിരിക്കുന്നവരെ കരുതി ചെയ്യുന്നതാണ്, തന്നെ മാത്രമല്ല അവരെ കുരുതി കൊടുക്കാൻ തയ്യാറല്ല എന്ന് വിളിച്ചു പറയുകയായിരുന്നു പിണറായി ഇന്നലെ ചെയ്തത്. ഈ ധൈര്യം പണ്ട് കെ കരുണാകരൻ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. വേറെ ഒരു മുഖ്യമന്ത്രിമാരും ഈ ധൈര്യം കാണിച്ചിട്ടില്ല. അതായത് കൂടെ നിൽക്കുന്നവനെ കൂടെ നിർത്തും, അവനെ ഒരിക്കലും അവനെ തള്ളത്തില്ല, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവനെ കൂടെ നിർത്തും എന്നുള്ളതാണ് ഇന്നലെ പിണറായി ആ വാർത്താ സമ്മേളനത്തിലൂടെ നൽകിയ സന്ദേശം. രമൺ ശ്രീവാസ്തവ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ കെ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടില്ലായിരുന്നു. അക്കാലത്ത് ഒടുവിൽ നഷ്ടപ്പെട്ടത് കരുണാകരന് മാത്രമായി, ശ്രീവാസ്തവ കേരളത്തിൻ്റെ ഡി ജി പിയുമായി. പ്രസ്ഥാനം ഒഴികെ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ സ്ഥാനമാനങ്ങളും എല്ലാവർക്കും കിട്ടുകയും അല്ലാത്തവർക്ക് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്തു. കൂടെ നിന്നവനെ കട്ടയ്ക്ക് സഹായിച്ച കരുണാകരൻ്റെ മാത്രം പോയ പണി തിരിച്ചു കിട്ടിയില്ല. കൂടെ നിൽക്കുന്നവരുടെ മനോവൈര്യം കെടുത്താതെ അവരെ സംരക്ഷിക്കാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുമെന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല, പ്രത്യേകിച്ച് പൊതുരംഗത്തും പോലീസിലും. ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ആക്ഷൻ നടക്കുന്നത് പൊതുരംഗത്തും പോലീസിലും തന്നെയാണ്. മറ്റെല്ലാ വകുപ്പിലും നിശബ്ദമായ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരാൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ പോലീസിനും പൊതുപ്രവർത്തകനും ധാരാളം എതിർപ്പുകൾ ഉണ്ടാകാം. അതിനെ മറികടക്കാൻ എതിർപക്ഷം ധാരാളം അവഖ്യാതികൾ പറഞ്ഞു വരുത്തുകയും ചെയ്യും. അത് മുഴുവൻ മുഖവിലിക്കെടുക്കാതെ ആവശ്യമുള്ളതിന് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയാലേ ഭരണം സുഗമമാവുകയുള്ളൂ. ആ ഒരു തന്ത്രമാണ് സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ പയറ്റുന്നത്. താൻ ധാർഷ്ട്യക്കാരനോ കർക്കശക്കാരനോ അല്ല, മറിച്ച് ആവശ്യ സമയത്ത് മെയ്വഴക്കമുള്ള അഭ്യാസിയായി മാറാനും അറിയാമെന്ന് ഇന്നലെ അദ്ദേഹം തെളിയിച്ചു. കഴിഞ്ഞ മാസം പോലീസുകാരുടെ സമ്മേളനത്തിന് കോട്ടയത്തെത്തിയ മുഖ്യമന്ത്രി ഘടകകക്ഷി നേതാവായ ജോസ് കെ മാണി കയറി വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചത് അന്നും ചർച്ചാ വിഷയമായിരുന്നു. ഈ പ്രായത്തിലും തനിക്കൊരു മാറ്റം വഴങ്ങുമെന്നും എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ എടുക്കേണ്ട ഗൗരവം അതങ്ങനെ തന്നെ കാണിക്കുമെന്നും പറയാതെ പറയുകയാണ് പിണറായി സഖാവ്. ഇത് കേട്ടയുടൻ മറുപടി പറഞ്ഞുകൊണ്ട് അൻവറും കളത്തിൽ വന്നു. താൻ കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിൽ വളർന്നവനല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കണക്കിന് മറുപടി കൊടുത്താണ് അൻവറും പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പിക്ക് കണക്കിന് കൊടുക്കാനും അൻവർ മടി കാണിച്ചില്ല. ശശിയെയും തോണ്ടി. 30 ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് വാങ്ങിയ ഫ്ലാറ്റ് 60 ലക്ഷം രൂപയ്ക്ക് 10 ദിവസത്തിനുള്ളിൽ വിറ്റ് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണം രേഖാമൂലം അവതരിപ്പിച്ചത് താൻ പുറകോട്ട് പോകുന്നില്ലെന്നതിൻ്റെ സൂചന തന്നെയായിരുന്നു. അൻവറിന് ഇനി ഇടതുപക്ഷത്ത് രക്ഷയില്ലെന്ന് തന്നെയാണ് സൂചന. തനിക്കതൊരു വിഷയമല്ലെന്നും മറുവശത്ത് ചേക്കേറിയാൽ ഇതിലും നല്ല വിജയമുണ്ടാക്കാൻ സാധിക്കുമെന്നുമാണ് അൻവറിൻ്റെ ധൈര്യം. മറ്റൊരു മഞ്ഞളാംകുഴി അലി ആയാൽ പ്രേക്ഷകരാരും അത്ഭുതപ്പെടേണ്ട. കോൺഗ്രസിൽ നിന്നപ്പോൾ അൻവറിന് കിട്ടാതിരുന്ന മുഴുവൻ പ്രാധാന്യവും ഇടതുപക്ഷത്തു നിന്ന് അദ്ദേഹം നേടിയെടുത്തിരുന്നു. ഇനി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പോരാടാമെന്ന ടാഗ്ലൈനോടുകൂടി പുതിയ മേച്ചിൽപ്പുറം തേടി പോവുകയാണ് അൻവർ ചെയ്യേണ്ടത്. അതിനുള്ള ചാലുകൾ തുറന്നു തന്നെ കിടപ്പുണ്ട്. പഴയ തറവാട്ടിലെ കാരണവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. ഏതായാലും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പോലെ ഇരു കൂട്ടരും കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകുമ്പോൾ അതിനെ സമാസമം എന്ന് മാത്രമേ ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കൂ. ഇരു കൂട്ടരുടെയും ഭാവി പരിപാടികൾ നമുക്ക് കാത്തിരുന്ന് കാണാം.